ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ലോട്ടസ് ബിസ്കോഫ് പുഡിംഗ് ആണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് ഇളം ചൂടുള്ള പാലാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു പാക്ക് ലോട്ടസ് ബിസ്ക്കറ്റ്സ് വേണം. അത് ഈ ഇളം ചൂടുള്ള പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം ഡിപ്പ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കാതെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ ലെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ചെയ്യാം, അതുവരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ടൊരു ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ളൊരു ബൗൾ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3-4 ടേബിൾ സ്പൂൺ ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡബിൾ ബോയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നല്ല തണുപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. നല്ലൊരു സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ ഇതിനൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് തിക്ക് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്കോഫ് സ്പ്രെഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഞാനിവിടെ കുറച്ച് സ്പ്രെഡ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എനിക്ക് കുറച്ച് ഫ്ലേവർ കുറവുള്ളത് പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ബിസ്കോഫ് സ്പ്രെഡ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ലെയറിന് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ലെയർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് മുകളിലായിട്ട് ഈ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീമിൻ്റെ പകുതി മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മുകളിലായിട്ട് 3-ാമത്തെ ലെയറായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് വീണ്ടും ലെയർ ചെയ്തെടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 3-ാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും ബാക്കിയുള്ള ക്രീം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നല്ല ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ടോപ്പ് നല്ല സ്മൂത്ത് ആക്കി കൊടുക്കണം. ഇനി ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്കോഫ് സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ 2-3 ബിസ്ക്കറ്റ്സ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ക്രംസും സ്പ്രെഡും ഒക്കെ വെച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. 2-3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റും ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും. നിങ്ങളുടെ കയ്യിൽ ലോട്ടസ് ബിസ്ക്കറ്റ്സും സ്പ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.